നമസ്കാരം. മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെ ഒതുക്കി മൂലയ്ക്കിരുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും മൂക്കുകയറിടാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അനാവശ്യമായി സംസാരിച്ച് അബദ്ധം കാട്ടരുത് എന്ന രൂക്ഷ വിമർശനമാണ് വീണ ജോർജിന് മുന്നറിയിപ്പായി പിണറായി വിജയൻ ഉന്നയിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്ന ദൃശ്യമാധ്യമ പ്രവർത്തക കൂടിയായ മന്ത്രി വീണ ജോർജ് ഓണം എത്താറായി, ആൾക്കൂട്ടം ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം, ആഘോഷങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം, ചടങ്ങുകൾ ഒഴിവാക്കണം, ബന്ധുവീടുകൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കണം, ഓണമായാലും ബക്രീദായാലും ആൾക്കൂട്ടം രോഗവ്യാപനം കൂട്ടാൻ ഇടയാക്കും എന്നിങ്ങനെയൊക്കെയാണ് വിശദീകരിച്ചത്. സുദീർഘമായ പ്രതികരണം പി ടി ഐയും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കോവിഡ് വ്യാപനം കൂടിയ സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ സംഘം പരിശോധനയ്ക്കെത്തി മുന്നറിയിപ്പ് നൽകുകയും നിയന്ത്രണങ്ങളിൽ ഇളവിന് ആലോചിക്കുന്നതിനുമിടയിൽ മന്ത്രിയുടെ വിശദീകരണം അനാവശ്യ സംസാരമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിമർശനം വന്നത്. തുടർന്ന് വാർത്താ ഏജൻസിയായ പി ടി ഐക്കെതിരെ മന്ത്രി വീണ ട്വിറ്ററിൽ വിമർശനം ഉയർത്തുകയുണ്ടായി. ട്വീറ്റിൽ പി ടി ഐക്ക് പിഴവ് പറ്റിയെന്നും തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പറയുക മാത്രമല്ല, ഞാൻ പറഞ്ഞത് ഇതാണ് എന്നും പറഞ്ഞ് ഒരു വീഡിയോ ലിങ്ക് ട്വീറ്റിൽ ചേർക്കുകയും ചെയ്തു. അത് വേറൊരു ചാനലിൽ വന്ന വാർത്തയായിരുന്നു. ഇത് പുതിയൊരു വിവാദത്തിനും കൂടി വഴിത്തിരിവായി. ഒരു സ്വകാര്യ ചാനലിന് മന്ത്രി ആധികാരികതയും ഔദ്യോഗികതയും നൽകിയെന്നാണ് ഉയരുന്ന വിമർശനം. മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ കോവിഡ് പ്രതിരോധത്തിലും നിയന്ത്രണ നടപടിയിലും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും പരസ്യമായി പരോക്ഷമായി വിമർശിച്ചിരുന്നു. ഇതിന് മറുപടി എന്ന തരത്തിലായിരുന്നു മന്ത്രി വീണയുടെ വിശദീകരണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിൽ ഓണം ബക്രീദ് പരാമർശങ്ങളും പരിപാടികളിലും ബന്ധുവീടുകളിലും പോകരുതെന്നുമുള്ള നിർദ്ദേശങ്ങളും സർക്കാരിന്റെ പദ്ധതികൾക്ക് വിരുദ്ധമായി എന്നാണ് വിലയിരുത്തൽ. മുൻ ആരോഗ്യമന്ത്രിയുടെ വർത്തമാനങ്ങളെ ഇല്ലാതാക്കി മൂലയ്ക്കിരുത്തിയ മുഖ്യമന്ത്രി വീണ ജോർജിനെയും വൈകാതെ തന്നെ വിലക്കിയേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.